ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് പച്ച ഈന്തപ്പഴം കൊണ്ടുള്ളൊരു അച്ചാറാണ്. ഈന്തപ്പഴം നന്നായി കഴുകിയ ശേഷം തുടച്ചെടുക്കാം. ഒട്ടും വെള്ളം പാടില്ല. അതിൻ്റെ കുരു കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് ഈന്തപ്പഴം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. പാനിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ചേർക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് 6 ഇഞ്ചി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ച് ചേർത്ത് വഴറ്റാം. അതോടൊപ്പം 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണം. മുളക് പൊടി നിങ്ങളുടെ എരിവനുസരിച്ച്. 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി, 1/2 കപ്പ് വിനീഗർ, 1 കപ്പ് ചൂടുവെള്ളം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളയ്ക്കാൻ വെക്കണം. തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിലാക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം. ഗ്രേവി കുറുകി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്രേവി തണുത്ത ശേഷം മുറിച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം നന്നായി ഒന്ന് ഗ്രേവിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എയർ ടൈറ്റ് ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്.